സംസ്ഥാനത്തെ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായി ആറ്റിങ്ങൽ ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രികൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു. ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരുമായും ജനങ്ങളുമായും മന്ത്രി ആശയവിനിമയം നടത്തി. ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് നിർമ്മാണ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു. നമ്മുടെ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികൾ സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളും സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചിറയിൻകീഴ് ആശുപത്രിയിലും എത്തിച്ചേർന്നിട്ടുള്ളത്. ബഹുമാനിയനായിട്ടുള്ള MLA മുൻ ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹവും ഈ ആശുപത്രി സന്ദർശിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്ന് ആശുപത്രിയുടെ കുറച്ചേറെ കാര്യങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നതിന് സാധിച്ചു. ഇവിടെ നമുക്ക് നിർമ്മാണ പ്രവർത്തനം സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം കഴിഞ്ഞ മന്ത്രിസഭ കൈക്കൊണ്ടിരുന്നു. അത് MEP വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് ഓർഡറുമായിട്ടുണ്ട്. 2023 മാർച്ചോടുകൂടി ഇത് 24 മാർച്ചോടുകൂടി ഇത് ഈ നിർമ്മാണം പൂർത്തീകരിച്ച് ഹോസ്പിറ്റൽ അവിടേക്ക് ഫംഗ്ഷൻ ചെയ്യാൻ കഴിയും. അതായത് കുറച്ചേറെ സൗകര്യങ്ങൾ പുതുതായി അവിടെ ക്രമീകരിക്കുവാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡെഡ് ലൈൻ നിശ്ചയിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം ഈ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം താലൂക്ക് ആശുപത്രി എന്നുള്ള നിലയിൽ ഇതിൻ്റെ പൊതുവായ കാര്യങ്ങൾ, അതായത് ഈ പുതിയ ബ്ലോക്കിലേക്ക് പ്രവർത്തനം മാറുന്നതോടുകൂടി വലിയൊരു രീതിയിലുള്ള ഒരു മാറ്റം ആശുപത്രിയിൽ അനുഭവവേദ്യമാകും. അപ്പോൾ മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിക്കും. ഇത് നമ്മുടെ ജില്ലയുടെ സമഗ്രമായ മീറ്റിംഗ് അടുത്ത ദിവസമാണ് കളക്ട്രേറ്റിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ ഇന്ന് പൊതുവായ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനൊപ്പം DHS ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ബഹുമാനിയനായിട്ടുള്ള MLA തന്നെ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ഒരു പേഷ്യൻ്റ് പറഞ്ഞു ഇവിടേക്ക് പോകുമ്പോൾ മെഡിക്കൽ വാർഡിലേക്ക് പോകുന്ന ഇടത്ത് ലൈറ്റ് ഇല്ല എന്നുള്ളത് പറഞ്ഞു. ബഹുമാനപ്പെട്ട MLA ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയപ്പോൾ അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ ഒരു ഹൈമാസ് ലൈറ്റ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കാമെന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാണ്, അതായത് കുറേയേറെ നാളായി പരിഹരിക്കപ്പെടാത്ത ഒട്ടേറെ വിഷയം, ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കും, ചിലത് വലിയ വിഷയങ്ങളുമാകും. ചിലപ്പം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൂടി സഹകരണം തീരുമാനമൊക്കെ ആവശ്യമായി വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫയലുകൾ നീങ്ങുന്നതിലെ കാലതാമസം ഒഴിവാക്കുന്നതിനും നേരിട്ട് കണ്ട് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുത്ത് പോകുന്നതിനും വേണ്ടിയിട്ടാണ് ഈ സന്ദർശനം. ആരോഗ്യവകുപ്പ് ഡയറക്ടറും ആരോഗ്യവകുപ്പിലെ മറ്റു ഓഫീസർമാർക്കൊപ്പം MLAമാരായ V ശശി, OS അംബിക, ചിറയിൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് J ശ്രീ PC, ആറ്റിങ്ങൽ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി, ആശുപത്രി സൂപ്രണ്ടുമാർ, മറ്റ് ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വർക്കുകളും ഇൻസ്റ്റലേഷൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അതിനുശേഷം എത്രയും പെട്ടെന്ന് നവംബർ മാസത്തോടുകൂടി ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകണം എന്നതാണ്. അതിലിനിയൊരു കാലതാമസം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ പുതിയ ബ്ലോക്കിൻ്റെ നിർമ്മാണം, OP ബ്ലോക്കിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെ മെറ്റേണിറ്റി ബ്ലോക്കിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. നിലവിലെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അപ്പോൾ ഏതായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ കൂടി വെച്ചുകൊണ്ട് കളക്ട്രേറ്റിൽ യോഗം ചെയ്തു. അടുത്ത ആഴ്ചയാണ് കളക്ട്രേറ്റ് നടക്കുന്ന യോഗം. ആ യോഗത്തിൽ MLAമാർ പങ്കെടുക്കുന്നു. അപ്പോൾ അന്നത്തെ യോഗത്തിൽ കുറച്ചുകൂടി ഇവിടെ സംബന്ധിച്ചിട്ടുള്ള ആശുപത്രി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തീരുമാനത്തിൽ എടുക്കപ്പെടും എന്നറിയിക്കാം. ട്രോമ തീർച്ചയായിട്ടും ട്രോമ കെയർ നമുക്ക് ആവശ്യമാണ്. നമുക്കൊരു സ്ഥലസൗകര്യം കൂടി അതിനാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ NH അടുത്ത് സ്ഥിതി ചെയ്യുന്ന ആശുപത്രി എന്നുള്ള നിലയിൽ നമുക്കിവിടെ ട്രോമ സംവിധാനം ഉണ്ടാകണം. അതിനുവേണ്ടി ഇപ്പം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പറഞ്ഞത് ഒരു എന്താണ് ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ തുടങ്ങി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അടുത്തൊരു സാമ്പത്തിക വർഷത്തേക്ക് നമ്മൾ പോകുമ്പോൾ പ്ലാനിൽ അത് ഉൾപ്പെടുത്തി പോകണം എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിലേക്ക് പോകുമ്പോൾ ഇനിയുള്ള പ്ലാൻ പദ്ധതികളിൽ അത് ഉൾപ്പെടുത്തി ഇത് സാധ്യമാകുന്ന നിലയിൽ പോകണം. നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്തുള്ള ആശുപത്രികളുടെ നിലയിൽ വളരെ അത്യാവശ്യമാണ്. HP ന്യൂസ്, ആറ്റിങ്ങൽ. ോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.